നിങ്ങൾ എത്തിയോ? എന്തായത്? ഇതുപ്പ്, ഇത് മുളക്. ഓണമായിട്ട് ഒന്നിനും ഒരു കുറവ് വരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്തൊരു വിശേഷം! ഓണമായിട്ട് ഞാനും പിള്ളേരും എന്തരേലും കോപ്രായങ്ങൾ കാണിച്ച് റേറ്റിംഗ് അങ്ങ് നിലനിർത്തി പോണു. കടേ പോവൂല, മാർക്കറ്റിൽ പോവൂല, ഒരു പണിക്കും പോവൂല, വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിപ്പ. അതൊന്നും എന്റെ കുഴപ്പമല്ല, സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന ആള് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് പരീക്ഷയാന്നേ. ഓണമായിട്ട് പരീക്ഷ? ഓ, അതാണ് ഓണ പരീക്ഷ. ഈ ബാലു എന്നൊരു പൊട്ട റേഡിയോ വെച്ച് നന്നായിക്കൊണ്ടിരിക്കും. എടി, ഈ റേഡിയോ എന്റെ 15-ാമത്തെ വയസ്സിൽ ആശ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഇതെന്ന് നന്നാക്കി തീരുന്നു അന്ന് പുതിയ റേഡിയോ തരാന്ന് പറഞ്ഞ. എന്നിട്ട് ഇവിടുപ്പ് എന്നെ പള്ളു പറയുന്നെ. ഓ, ഈ റേഡിയോ നന്നായാലും നിങ്ങൾ നന്നാവോന്ന് എനിക്ക് തോന്നാനുള്ള. മുറുകട്ടെ മുറുകട്ടെ, വാക്കേറ്റ് മുറുകട്ടെ, എങ്കിലേ എപ്പിസോഡ് നന്നാവൂ, റേറ്റിംഗ്. എടി, ഞാൻ ഇനി ഒരു കാര്യം പറയാം. ദേഷ്യം വരുമ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ജൂഹി ചവളെ പോലെ ആയിരിക്കും. ജൂഹി ചവളയോ? ഞാനോ? തള്ളേ, ജൂഹി ചവളയല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ. എന്തിനടി നിന്നെ കളിയാക്കി കഴിഞ്ഞാ നീ എന്തോ ചെയ്യും? എടി വാടി, വാ ഭക്ഷണം കഴിക്കാം. 3:00 3 മണിയായി. 3 മണിക്ക് ഇവിടെ ഒരാൾ വരാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ലല്ലോ. കുട്ടിമണി, തിരുവോണത്തിന് വന്ന് പൊറോട്ടയും ചിക്കനും ചോദിച്ചാ ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാനാ? പൊറോട്ടയും ചിക്കനും തന്നില്ലേ, ഒറ്റ കൂത്ത് വെച്ചു. അതെ, സീരിയൽ മാത്രം പൊട്ടം കളിച്ചാ മതി, ജീവിതത്തിൽ പൊട്ടം കളിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആയി പോയതാ. 3 മണി സീരിയലിലെ ഈ കഥാപാത്രത്തെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയ ഈ കുട്ടി ഫ്ലവേഴ്സ് തറവാടിന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി ഇതാ എത്തിക്കഴിഞ്ഞു. പറയൂ, ആരാണ്? ഞാൻ പ്രൊഫസർ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഈ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്? എന്റെ വീട്ടുപേര്. അപ്പനപ്പൂപ്പന്മാരായിട്ട് കുഴി കുത്തി കഞ്ഞി ഞങ്ങൾക്ക് കുഴിയിൽ ഒഴിച്ചു തരും. എത്ര കാലമായി കുഴിയിൽ കഞ്ഞി കുടിക്കാൻ? അല്ല, എത്ര നാളായി സൈക്കാട്രിസ്റ്റ് ആയിട്ട്? ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എടോ, എന്തിനാ എന്റെ കാലി ചവിട്ടിയെ? ആരി ചവിട്ടി? എപ്പ ചവിട്ടി? തനിക്ക് തോന്നിയ ആരി? അതല്ലേ പറഞ്ഞ, ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എല്ലാരും മുന്നോട്ട് നടക്കുമ്പോ ഞാൻ പിന്നോട്ട് നടക്കും. എന്റെ ഒരു ദിവസം തുടങ്ങുന്നതേ രാത്രി 8 മണിക്കാ. ആ 8 മണിക്ക് എണ്ണീറ്റ് ഞാൻ മോർണിംഗ് വാക്കിന് പോകും. 8:30 വന്ന് കുളിച്ച് റെഡിയായി രാത്രി 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാത്രി 10 മണിക്ക് ഓഫീസിൽ പോകും. രാത്രി 10 മണിക്ക് ഓഫീസ് അടക്കുന്ന സമയമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. രാത്രി 1:30 ഞാൻ ലഞ്ച് കഴിക്കും. വെളുപ്പിന് 3 മണിക്ക് ഓഫീസ് അടയ്ക്കും. 4 മണിക്ക് ഷട്ടിൽ കളിക്കും. 5 മണിക്ക് ഡിന്നറും കഴിഞ്ഞ് വെളുപ്പിന് 6 മണിയാകുമ്പോ സുഖമായിട്ട് കടന്നുറങ്ങും. എന്നെ ചികിത്സിച്ചിരുന്ന 10 ഡോക്ടർമാരില് 8 പേരും ഇപ്പൊ കുതിരവട്ടത്തിൽ ചികിത്സയിലല്ലേ. എന്നിൽ നടക്കുന്ന പ്രതിഭാസം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന്. എന്നാ പിന്നെ നമുക്ക് ചികിത്സ ആരംഭിക്കാം. ആരംഭിച്ചോ, ഞാൻ എന്തിനും റെഡി. ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രശ്നങ്ങളൊക്കെ? 3 നേരം ഗുളി കഴിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല.